തൃശൂർ അംഗം മുറുകുകയാണ്. മുരളീധരനും ബി എസ് സുനിൽകുമാറും തമ്മിലാണ് യഥാർത്ഥ പോരാട്ടം, മുഖാമുഖ പോരാട്ടം. അതിനിടയിൽ നമ്മുടെ സുരേഷ് ഗോപി തെക്ക് വടക്ക് നടക്കുന്നുണ്ട്. ക്രൈസ്തവ ദേവാലയങ്ങളും മുസ്ലിം ദേവാലയങ്ങളും ഒക്കെ സന്ദർശിച്ചുകൊണ്ട് സുരേഷ് ഗോപി താനൊരു മതേതരവാദിയാണെന്ന് തെളിയിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. നടന്ന് നടന്ന് സുരേഷ് ഗോപി തളർന്നുപോയി എന്നാണ് റിപ്പോർട്ട്. എന്തായാലും സുനിൽകുമാറും മുരളീധരനും തമ്മിലാണ് യഥാർത്ഥ ഫൈറ്റ് തൃശ്ശൂരിൽ, അത് ഉറപ്പായി കഴിഞ്ഞു. സുരേഷ് ഗോപി ഈ ലൂർദ് പള്ളിയിൽ കൊടുത്ത സ്വർണ്ണ കിരീടം അത് ചെമ്പ് കിരീടമാണെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ക്രിസ്ത്യാനികൾ സുരേഷ് ഗോപിയെ ഒന്നടങ്കം കൈവിട്ടത്. മാത്രമല്ല, സുരേഷ് ഗോപിക്ക് ഇപ്പോൾ റോളില്ല. ഇപ്പോൾ അവിടുത്തെ പ്രധാന ഏറ്റുമുട്ടൽ മുരളീധരനും സുനിൽകുമാറും തമ്മിൽ. മുരളീധരൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് പത്മജയാണ്. പത്മജ വേണുഗോപാൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി സജീവമായി പ്രചരണത്തിനിറങ്ങും എന്നാണ് സൂചന. അല്ലെങ്കിൽ ബി ജെ പി ഇറക്കും. സുരേഷ് ഗോപിക്ക് പത്മജ വേണുഗോപാലിനെ പ്രചരണത്തിന് ഇറക്കുന്നതിൽ വിമുഖതയുണ്ട്. പത്മജ വേണുഗോപാലിൻ്റെ പ്രചരണം വേണ്ട എന്ന ഒരു നിലപാടിലാണ് അദ്ദേഹം. പക്ഷേ മുരളീധരനെ മലർത്തി അടിക്കണമെങ്കിൽ പത്മജ വേണുഗോപാൽ തൃശ്ശൂർ ലോക്സഭയിൽ പ്രചരണം നടത്തണം എന്നാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് അംഗീകരിച്ച് സുരേഷ് ഗോപിക്ക് പറ്റൂ. എന്തായാലും സുരേഷ് ഗോപി വായിൽ മുരയും പതയും വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഒരു വശത്ത് തെക്ക് വടക്ക് നടക്കുന്നുണ്ട്, മറ്റേ വശത്ത് മുരളീധരനും സുനിൽകുമാറും തമ്മിലുള്ള അംഗം മുറുകുകയാണ്. മുരളീധരൻ എത്തിയതോടെ തൃശ്ശൂരിലെ സമവാക്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുകയാണ്. മുരളീധരന് വേണ്ടി തൃശ്ശൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി നിൽക്കുന്നു. മുൻ രാജ്യസഭാ എം പി ടി എൻ പ്രതാപൻ മുരളീധരന് വേണ്ടി ചുവരകത്ത് നടത്തിയതൊക്കെ വളരെ ശ്രദ്ധേയമായി മാറി. പക്ഷേ മുരളീധരൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് പത്മജയാണ്. കരുണാകരൻ്റെ സ്വന്തം തട്ടകമാണ് തൃശ്ശൂർ. അവിടെ കരുണാകരൻ്റെ മകൾക്ക് ഒരുപാട് സ്വാധീനമുണ്ട്, ബന്ധുബലമുണ്ട്. അവിടെയൊക്കെ തൻ്റെ വോട്ടുകൾ അട്ടിമറിക്കപ്പെടുമോ എന്ന സംശയം മുരളീധരനുണ്ട്. വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ മുരളീധരൻ ആദ്യഘട്ടത്തിൽ ശുഭപ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മുരളീധരൻ വളരെ കരുതലോടെയാണ് നീങ്ങുന്നത്. പത്മജയ്ക്ക് തൃശ്ശൂർ മണ്ഡലത്തിൽ നല്ല സ്വാധീനമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നു. ചെറിയ വോട്ടിനാണ് ബാലേന്ദ്രൻ മാഷ് പത്മജയെ തോൽപ്പിച്ചത്. ആ സ്വാധീനം പത്മജ നിലനിർത്തുന്നു എന്നുള്ളതാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ബി ജെ പി പത്മജയെ തൃശ്ശൂരിൽ തുറപ്പുചീട്ടാക്കിയിരിക്കുന്നു. തൃശ്ശൂർ മണ്ഡലത്തിൽ ജയിക്കുക എന്നത്, ലോക്സഭാ മണ്ഡലത്തിൽ ജയിക്കുക എന്നത് മോദിയുടെ അഭിമാന പ്രശ്നമാണ്. കാരണം മോദി വന്ന് പോയി അവിടെ. മോദി വന്ന് പോയി സുരേഷ് ഗോപിക്ക് വേണ്ടി രണ്ട് വാക്കൊക്കെ ഡയലോഗൊക്കെ അടിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അവിടെ സുരേഷ് ഗോപി തോറ്റുപോയാൽ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ഭാവി ഇതോടെ തീരും. അദ്ദേഹം ഇത്ര ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം മൂന്നാം തവണയാണ് തോക്കാൻ പോകുന്നത്, തോക്കും എന്നുള്ളത് ഉറപ്പ്. പക്ഷേ മുരളീധരൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് പത്മജയുടെ നീക്കമാണ്. പത്മജയുടെ നീക്കം തൻ്റെ വോട്ടുകൾ കുറയ്ക്കുമോ എന്ന ഭയം മുരളീധരനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ കരുതലോടെ, അദ്ദേഹം വളരെ ശക്തമായി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നീങ്ങുന്നു. അദ്ദേഹം കൃത്യമായ കേഡർ സംവിധാനത്തോടെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. പത്മജയ്ക്ക് സ്വാധീനമുള്ള മത നേതാക്കന്മാരുമായി മുരളീധരൻ ചർച്ച നടത്തിക്കഴിഞ്ഞു. പത്മജയ്ക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ, കഴിഞ്ഞ തവണ പത്മജ നന്നായി വോട്ട് പിടിച്ച ഇടങ്ങളിൽ ഒക്കെ മുരളീധരൻ സന്ദർശനം നടത്തുകയാണ്. ഇനി ഒരു തോൽവി എന്നുള്ളത് മുരളീധരന് താങ്ങാനാവില്ല. കാരണം മുരളീധരൻ്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഒരു തോൽവി എന്നുള്ളത് അത് വല്ലാത്തൊരു തോൽവിയായി മാറും. മുമ്പ് കെ പി സി സി അധ്യക്ഷനായിരുന്നപ്പോൾ അധ്യക്ഷസ്ഥാനം രാജിവെച്ച് മന്ത്രിസ്ഥാനത്തിന് വേണ്ടി മത്സരിച്ച പമ്പരവിഡ്ഢിയാണ് മുരളീധരൻ. പക്ഷേ ഇപ്പോൾ മുരളീധരൻ വിഡ്ഢിയൊന്നുമല്ല, അദ്ദേഹം ചങ്കുറപ്പുള്ള നേതാവായി മാറിയിരിക്കുന്നു, ജനകീയനായി മാറിയിരിക്കുന്നു. ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹം ഉണ്ട്, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. തൃശ്ശൂരിൽ എന്തായാലും സുനിൽകുമാർ മുരളീധരനോട് കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുകയാണ്. ഇപ്പോൾ സുനിൽകുമാറിന് വേണ്ടി സി പി എം കേഡർ സ്വഭാവത്തിൽ, അവരുടെ കേഡർ ശൈലിയിൽ പ്രവർത്തിച്ച് തുടങ്ങിയിരിക്കുന്നു. എണ്ണയിട്ട യന്ത്രം പോലെ മുരളീധരനും തൻ്റെ അണികളെ കേഡർ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. എന്തായാലും പത്മജ കാലുവാരും എന്നുള്ളത് മുരളീധരന് അറിയാം. അതിൻ്റെ മുൻകരുതലുകൾ എടുക്കുകയാണ് മുരളീധരൻ ഇപ്പോൾ തൃശ്ശൂരിൽ.